അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഒരിക്കൽ റസൂൽഹി സാഹു അലഹി വസ്ല്ലം അബൂ മൂസലഷ് അലി റസിയല്ലാഹു അനഹുബനോട് ചോദിച്ചു അല കലിമത്തിൻ മിൻ മിൻ കൻസിൻ ജന്ന സ്വർഗത്തിൻ്റെ ഖജനാവുകളിൽപ്പെട്ട ഖസാനകളിൽപ്പെട്ട ഒരു കലിമത്ത് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ശേഷം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ല ഹൗല വല കുവത്ത ഇല്ല ബില്ല എന്ന കലിമത്താണത് നാം ഒക്കെ പലപ്പോഴും ചൊല്ലാറുള്ള കേൾക്കാറുള്ള ഒരു കലിമത്താണ് പക്ഷേ അതിൻ്റെ ഒരു ഗൗരവത്തെയും ആശയത്തിൻ്റെ ഗാംഭീര്യത്തെയും സംബന്ധിച്ച് നാം പലപ്പോഴും ചിന്തിക്കാറില്ല ഹൗല് എന്ന് പറഞ്ഞാൽ ത ഹവുൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക അതിനാണ് ഹൗല് എന്ന് പറയുന്നത് കുവത്ത് എന്ന് പറഞ്ഞാൽ ശക്തി അഥവാ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറാനുള്ള ശക്തി അപ്പോൾ ലാ ഹൗല വല കൂവത്തെ ഇല്ല ബില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ചലനവും ആ ചലനത്തിനാവശ്യമായ ശക്തിയും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ലഭിക്കുന്നില്ല എന്ന ആശയമാണ് അതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വചനത്തെ സ്വർഗത്തിൻ്റെ ഖജാനകളിൽപ്പെട്ട ഒരു കൻസായിട്ടാണ് നബിസ്ാഹു അലൈഹി വസല്മ പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരായ ഒലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നു അള്ളാഹുമാക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല അതേപോലെ തന്നെ അല്ലാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല ഇതാണ് ല ഹൗല വല കൂ എന്നതിൻ്റെ മകന അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ല ഹൗലിൻ ഒരു ഷെറിനെ തടുക്കുവാനോ ഒരു ഹൈറു കൊണ്ടുവരുവാനോ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുന്നില്ല അപ്പോൾ ല ഹൗല വല കൂവ ഇല്ല ബില്ല എന്നത് അർത്ഥഗംഭീരമായ ഒരു കലിമത്താണ് ഏതൊരു ചലനവും അത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കലാകട്ടെ അതേപോലെ തന്നെ ഒരു നന്മ ചെയ്യുന്നതാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടും അത് ചെയ്യാനുള്ള കുവത്തും ആഫിയത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് ലഭിക്കുന്നത് എന്ന തവക്കുലിൻ്റെയും അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കുന്നതിൻ്റെയും അവൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കലിമത്താണ് ഈ കലിമത്ത് സഗൗരവം നാമത് മനസ്സിലാക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ